ശരിക്കും ആ കുട്ടി, ആ പെൺകുട്ടി, 21 വയസ്സുള്ള പെൺകുട്ടി കിണറ്റിൽ വീണ് മരിച്ചു എന്നറിഞ്ഞപ്പോഴേ വല്ലാത്തൊരു വിഷമാണ്, വല്ലാത്തൊരു വിഷമം ഉണ്ടായി. ആർക്കും ഉണ്ടാകുന്നതാണ് ആ ഒരു വിഷമം. ഇപ്പൊ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, ഇങ്ങനെ വരുന്ന ഇപ്പൊ നമ്മൾ കാണുന്ന മരണങ്ങളെല്ലാം, ഇത്തരത്തിലുള്ള ദുരൂഹത നിറഞ്ഞ മരണങ്ങൾക്കൊന്നും ഒരു യഥാർത്ഥമായ അന്വേഷണം ഒരിക്കലും നടക്കുന്നില്ല. ഫലവത്തായിട്ട് ആ അന്വേഷണം സ്വന്തം കുടുംബക്കാർക്ക് പോലും മുന്നോട്ട് കൊണ്ടുപോയി നടത്താൻ കഴിയാത്ത സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. ഇത് സഭാപരമായ കത്തോലിക്ക സഭയുടെയോ അല്ലെങ്കിൽ ഏത് സഭയിൽ നിന്നാണോ ആ സഭയുടെ ഒരു സംഘടിത ഒരു പ്രവർത്തനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. വളരെ ദുഃഖകരമാണ് ഇങ്ങനെ ഇത്തരത്തിലുള്ള മരണങ്ങൾ സംഭവിച്ചു കഴിയുമ്പോൾ പോലീസ് വിഭാഗമോ അല്ലെങ്കിൽ അന്വേഷണ വിഭാഗമോ ഒന്നും വേണ്ടുന്നതുപോലെ ഇടപെടാതെ അതിനെ അങ്ങോട്ട് വെറും ഒരു ആത്മഹത്യ എന്ന നിലയിലേക്ക് മാറ്റി തള്ളിവിടുകയാണ് ചെയ്യുന്നത്. ശരിക്കും ആ കുട്ടിയെക്കുറിച്ച് അറിഞ്ഞാൻ കഴിഞ്ഞത് ആത്മഹത്യയാണെന്ന് പറയുന്നു. ആത്മഹത്യ എങ്ങനെ ഒരു മഠത്തിൽ താമസിക്കുന്ന, അത്രയും പരിശുദ്ധമായ ഒരു സ്ഥലത്താണെന്ന് എല്ലാവരും പറയുന്നേ, അങ്ങനെ ഒരു സ്ഥലത്ത് താമസിക്കുന്ന ഒരാൾ എങ്ങനെയാണോ പഠിച്ചുകൊണ്ടിരുന്നതിനിടെ ഓടിപ്പോയി ആത്മഹത്യ ചെയ്യുന്നത്? ശരിക്കും ഒന്നുകിൽ ആരോ കൊന്നു അല്ലെങ്കിൽ സ്വയം ആത്മഹത്യ ചെയ്ത് ഇതിലേതെങ്കിലും നടക്കുന്നേ. ഇപ്പൊ ആത്മഹത്യ ചെയ്തതാണെങ്കിൽ പോയി അതിലേക്ക് നയിച്ചവരില്ലേ, അത് എത്ര മാത്രം ആ കുട്ടി മാനസികമായിട്ട് പ്രശ്നങ്ങൾ കാരണം ടെൻഷൻ അടിച്ചിട്ടുണ്ട്, എത്രമാത്രം വേദനിച്ചിട്ടുണ്ടാവും. ആരോടും പറയാൻ പറ്റാതെ ചുറ്റിലും ആളുകൾ നിൽക്കുമ്പോ എന്തുകൊണ്ട് ഇതൊന്നും കാണാൻ അവർക്ക് പറ്റുന്നില്ല ഈ സന്യാസ മഠത്തിലുള്ളവർക്ക്? എന്നിട്ട് അതിനെ ഒരു സെക്കൻഡ് കൊണ്ട് അതിനെ ആത്മഹത്യയാക്കുന്നു. ഈ സ്വയം ആത്മഹത്യക്ക് പോകേണ്ടി വരുന്നവര് അവരെ കൊലപാതക സ്വയം മരിക്കാനുള്ള അവസ്ഥയിലേക്ക് തള്ളിവിടുന്നത് കൊണ്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കേസുകൾ വരുമ്പോഴ് ശക്തമായ അന്വേഷണം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായേ പറ്റൂ. ഒരു ജീവന് പോലും വിലയുണ്ട്, അപ്പൊ വിലയുണ്ടെന്ന് സർക്കാർ നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുന്നുണ്ട്. ഇപ്പൊ ഈ COVID-19 വന്ന കാലഘട്ടത്തിൽ ഈ കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ സംരക്ഷിക്കാൻ സർക്കാർ എത്ര ശ്രമിക്കുന്ന, ഒരു മരണം പോലും വരാതെ നോക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുന്നില്ലേ? അപ്പൊ ഒരു ജീവൻ എത്ര വിലയുണ്ട്. അപ്പൊ അതുപോലെ തന്നെയല്ലേ ഈ മഠത്തിൽ 15-ാമത്തെ വയസ്സിലോ 16-ാമത്തെ വയസ്സിലോ ഒക്കെ ചെന്ന് കയറുന്ന പിള്ളേരുടെയും ജീവിതത്തിന് വിലയുണ്ട്. അതുകൊണ്ട് ഈ ഒരു മരണം ഇങ്ങനത്തെയുള്ള ഒരു മരണത്തിന്റെ അവസാനമായിട്ടിരിക്കണം. അതിന് തക്കതായ അന്വേഷണം വളരെ വ്യക്തമായിട്ട് നടക്കണം. ഇപ്പൊ തന്നെ അത് ആത്മഹത്യ എന്ന് പറഞ്ഞ് എഴുതി തള്ളി ആർക്കുണ്ട് നഷ്ടം? വളരെ വേദനയോടെ ഞാൻ ഇക്കാര്യം പറയുന്നത്. എത്രയോ അനുഭവങ്ങളിലൂടെ ഞാൻ FB കുറിച്ച് വെച്ചിട്ടുണ്ടല്ലോ, എത്ര പേരുടെ മരണങ്ങളാണ് ഇതുപോലെ ദുരൂഹത്തെ തെളിയാതെ. കന്യാസ്ത്രീകളായതുകൊണ്ട് ഒരാവൃതിയാണ്, മരണത്തിലും ആവൃതിയാണ് എന്നാണല്ലോ നോബൽ തോമസ് പാർക്കി പറഞ്ഞിരിക്കുന്നത്, കന്യാസ്ത്രീ മഠങ്ങളിൽ ആവൃതി. ഞാൻ ഇതൊക്കെ വായിച്ചപ്പോൾ വിചാരിക്കുന്നു, ഈ ഇത്തരത്തിലുള്ള ഈ ഒരു ജീവിത ശൈലി ശരിക്കും നിൽക്കേണ്ട സമയമായി, തീരണ സഭയിൽ നിന്നും അത് അവസാനിക്കേണ്ട സമയമാണ് എന്നാണ് ഇതെല്ലാം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. ആ ഫ്രാങ്കോ കേസ് നടക്കാൻ തുടങ്ങിയതിന്റെ സമരത്തിലിരുന്ന് ഫ്രാങ്കോയെ അറസ്റ്റ് ചെയ്ത ആ ദിവസങ്ങളിൽ തന്നെ ഒരു സിസ്റ്റർ ഇതുപോലെ കിണറ്റിൽ മരിച്ചു കിടന്നു. പലയിലാണെന്ന് എനിക്ക് തോന്നുന്നത്, പലയിലാണോ എനിക്ക് കൃത്യ ഉറപ്പില്ല. അതൊരു സൂസൻ മാത്യു എന്ന് പറഞ്ഞൊരു കോളേജ് അധ്യാപികയാണ്, അവനവിടെ മരിച്ചു കിടന്നു. അതും ആത്മഹത്യയാണെന്ന് എഴുതി തള്ളി. ഇതിനൊക്കെ ഇത് ഇപ്പൊ അന്വേഷിക്കുന്നവർക്കല്ലാതെ നമുക്കിത് ദൂരെ ഇരുന്ന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ അന്വേഷണം വളരെ ഗൗരവത്തോടെ നടത്തുകയും സത്യസന്ധമായിട്ട് അത് വെളിപ്പെടുത്തുകയും വേണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു കുട്ടിയും ഒരു കന്യാസ്ത്രീ മഠത്തിൽ പോയിട്ട് ഇതുപോലെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചു പോകാൻ ഇടയാകരുത്. വളരെ വേദനയോടെ ഞാൻ പറയുന്നത്, നമുക്കറിയാം അഭിയ കേസ് തന്നെ, ആ കൊച്ചു കന്യാസ്ത്രീ അതിന്റെ ജീവിതം ഇത്ര വർഷമായിട്ട് അതൊന്ന് തെളിയിക്കാൻ നമ്മുടെ സർക്കാരിനും നമ്മുടെ കോടതിക്കോ നമ്മുടെ സുരക്ഷിതത്വം നൽകുന്ന നിയമവകുപ്പിനോ കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ നീണ്ടുപോകുന്നത്? അത് ആ ഉയരണത്തിന്റെ പുറകെ ഒരു മനുഷ്യൻ നടക്കുന്നല്ല, ചിലര് നടക്കുന്നതുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ 7 പണ്ട് ഇതുപോലെ ആത്മഹത്യയാണ് തള്ളിക്കളഞ്ഞേനെ. വളരെ വേദനയോട് പറയുകയാണ്, ഇങ്ങനെയുള്ള സന്യാസ, ഞാൻ ശരിക്കും പറയുന്ന ആ മഠം അടച്ചു പൂട്ടണം. ആ മഠം അടച്ചു പൂട്ടി അവിടെയുള്ളവരെ ശരിക്കും പിന്നെ അന്വേഷണ വിധേയമാക്കി അവരെ വേറെ എവിടെയെങ്കിലും മടത്തിക്കൊണ്ട് താമസിപ്പിക്കണം. സിസ്റ്റേഴ്സിന്റെ ജീവന് വിലയില്ല, അവർ ആവൃതിക്കുള്ളിലാണ്. ഒരു കുടുംബത്തിന് പോലും, സ്വന്തം കുടുംബത്തിന് പോലും തിരിഞ്ഞു നോക്കാൻ പറ്റാത്ത ആവൃതിയാണ് ഇതിനകത്തുള്ളത്. അതേസമയം ഞാൻ ഇന്നലെ ചിന്തിക്കുകയായിരുന്നു, ഒരു മാതാവും പിതാവും ഒരു പെൺകുട്ടിയെ വേറൊരു ചെറുപ്പക്കാരന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ അന്വേഷണം അവിടെ തീരുന്നില്ലല്ലോ.
അവരെന്തേലും അന്വേഷണം കൂട്ടുകയാണ് ചെയ്യുന്നത് ആ കുടുംബവുമായിട്ട്. എന്റെ മോള് സുഖമാണോ എന്ന് അന്വേഷിച്ച് എത്രയോ ബന്ധം ദൃഢപ്പെടുവാണ്. എന്നാൽ ഒരു കുട്ടിയെ കന്യാസ്ത്രമെടുത്ത് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ബന്ധം വെട്ടിമുറിക്കുവാണ്. പിന്നെ അന്വേഷിക്കാൻ പാടില്ല, പിന്നെ ഇവിടുത്തെ ദുഃഖ വിവരങ്ങൾ അറിയിക്കാൻ പാടില്ല, പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ചൂഷണങ്ങൾ ഉണ്ടെങ്കിൽ അറിയിക്കാൻ പാടില്ല. അങ്ങനത്തെ നിയമങ്ങളാണ് കൊണ്ടുവന്ന് വെക്കുക. കന്യാത്വമാണ്, അനുസരണാണ്, ബ്രഹ്മചര്യമാണ്, ദാരിദ്ര്യമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പൊ എനിക്ക് തന്നെ ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട്. ഇത്രയും പ്രായമായിട്ട് ഇത്രയും അനുഭവമുള്ള ആളായിട്ട് പോലും സഭ കണ്ണടച്ച് ഇരുട്ടാക്കിക്കൊണ്ടല്ലേ എന്നോട് പെരുമാറുന്നത്. ഇത്ര മോശമായിട്ട് ഇവിടെ വന്ന് പോലീസ് പറഞ്ഞു തന്നെ ഞാൻ ചില പരാതികളൊക്കെ കൊടുത്തപ്പോഴേ ഈ വെള്ളമുണ്ട പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസ് അന്വേഷിക്കാൻ വന്നിട്ട് പറയുന്ന എന്താ, ഇവിടുത്തെ സുപ്പീരറാണ് എല്ലാം തീരുമാനിക്കേണ്ടത്, സുപ്പീരറിന് ഇഷ്ടമുള്ളത് ചെയ്യാം, ഇഷ്ടമുള്ളവരെ അകത്ത് കയറ്റാം, ഇഷ്ടമുള്ളവരെ അകത്ത് കയറ്റാതിരിക്കാം, പൂർണ്ണ ഉത്തരവാദിത്വം. അപ്പൊ ഞാൻ ചോദിച്ചു അയാളോട്, അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്നെ ഇവിടെ കൊന്നിടുവാണെങ്കിൽ അതിന് ഉത്തരവാദിത്വം അത് സുപ്പീറിന്റെ ഇഷ്ടപ്രകാരം ആയിരിക്കുകയല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ അതായത് അവര് നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണല്ലോ നമ്മളെ നിയമത്തിന്റെ സഹായം തേടുന്നത്. അപ്പൊ നിയമം വന്നിട്ട് പറയുകയാണ് അത് അധികാരികൾക്കാണ്, മഠത്തിന്റെ അധികാരികൾക്കാണ് സർവ്വ ഉത്തരവാദിത്വം. സർവ്വ ഞങ്ങൾക്ക് അതിനകത്ത് ഇടപെടാൻ പറ്റില്ല, ഞങ്ങള് അങ്ങനെയാണ് നിങ്ങളുടെ നിയമം എന്ന് പറഞ്ഞ് കൈയൊഴിയുന്നതല്ലേ നമ്മളെ സംബന്ധിച്ച്. എനിക്കത് വല്ലാത്ത ബുദ്ധിമുട്ടായി പോയായിരുന്നു. അതുകൊണ്ട് ഈ ദിവ്യ പി ജോൺ എന്ന് പറയുന്ന കുട്ടിയുടെ ഒരു പിതാവ് ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനോ അറിവൊക്കെ ഉള്ള ആൾക്കാരാണ്, സാമ്പത്തികം എനിക്കറിയില്ല. ഏതായാലും അവരെ പുറകോട്ട് വലിച്ച് അവരെയും കൂടെ ഈ സഭ ഭീഷണിപ്പെടുത്തി നിങ്ങളിത് ആത്മഹത്യയെന്ന് സമ്മതിപ്പിക്കും എന്ന് പറയും, സമ്മതിക്കണം എന്ന് പറയുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ ചുറ്റിലും കാണുന്നത്. അതുകൊണ്ട് എനിക്ക് ഒത്തിരി ആഗ്രഹമുണ്ട്. എനിക്ക് പറയാനുള്ളത് ഇതേ ഉള്ളൂ, ഒരു പെൺകുട്ടി പോലും കന്യാസ്ത്രീ മഠത്തിൽ പോയിട്ട്, ഇനി ഞാൻ 85 സിസ്റ്റർ ആയതാണ്, 87 മുതൽ ഉള്ള കാര്യങ്ങൾ എനിക്കറിയാം. കൂടാതെ എന്റെ ബാച്ചിലുള്ള ഒരു സിസ്റ്ററിന്റെ മാനസിക വിഷമത്തിൽ ആ സിസ്റ്റർ സ്വയം മരിക്കാൻ തയ്യാറായ കാര്യം കൂടി എനിക്കറിയാം. അതിൽ നിന്ന് എങ്ങനെയോ രക്ഷപ്പെട്ടു പോയതാണ്, മഠത്തിന്റെ കിണറ്റിൽ തന്നെ ചാടി മരിക്കാനാ ഞാൻ കേട്ടതാണ്, കേട്ടറിഞ്ഞ കാര്യമാണ്. അപ്പൊ എനിക്കിതൊക്കെ അറിയാം. പലരും രക്ഷപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ ആരുടെയൊക്കെയോ പുണ്യം എന്ന് പറയാം നമുക്ക്. അതുകൊണ്ട് ഈ മഠങ്ങള് ഇങ്ങനത്തെ മരണാലയങ്ങളാകരുത്, മഠത്തിന്റെ കിണറുകള് ഇതിനുള്ള വേദികളാകാതിരിക്കാൻ സർക്കാരും നിയമവും തന്നെ പരിശ്രമിച്ചെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതിനുള്ള പ്രതിവിധികള് അന്വേഷണങ്ങള് വളരെ ശക്തി പെട്ടെന്ന് ആ ഒരു കൊച്ചല്ല ചോദിക്കാനും പറയാനും ആരുമില്ല, അത് പോട്ടെ. അതാണല്ലോ കന്യാസ്ത്രീകളുടെ അവസ്ഥ. അതുകൊണ്ട് ഇക്കാര്യത്തില് വളരെ ഗൗരവത്തോടെയുള്ള വേദനയോടെയാ പറയുന്നത്, വളരെ ഗൗരവത്തോടെയുള്ള അന്വേഷണം, നിഷ്പക്ഷമായ അന്വേഷണം, സാമ്പത്തികവും രാഷ്ട്രീയവും ഒന്നും മേലെ പറക്കാത്ത ഒരു അന്വേഷണം നടത്താൻ ഇതിന് കഴിയണം. ആത്മഹത്യയാണെങ്കിലും കൊലപാതകമാണെങ്കിലും അതിനുള്ള കാരണം കണ്ടെത്തണം, അതിനുള്ള പ്രതികളെ കണ്ടെത്തണം, അതിലേക്ക് നയിച്ചത് അവരെ, അതാണ് വേണ്ടത്. അങ്ങനെ ഒരു കന്യാസ്ത്രീ സമൂഹത്തെ രക്ഷിച്ചെടുക്കണം. ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, ഈ നൂറ്റാണ്ടിൽ നമ്മൾ ഇങ്ങനെ ഒരു വേഷവിധാനത്തെ കുറിച്ചും ഒരു പ്രത്യേക ജീവിത ശൈലിയെ കുറിച്ചും ചിന്തിക്കേണ്ട സമയം തന്നെ അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്, പെട്ടെന്ന് മനസ്സിൽ തോന്നിയ ആ വേദന വെച്ചുകൊണ്ട്. വസ്തുതാപരമായ മാധ്യമ പ്രവർത്തനത്തിലാണ് ഡൂൾ ന്യൂസ് വിശ്വസിക്കുന്നത്. ഈ ഉദ്യമം ഇതുപോലെ തുടരാൻ, കൂടുതൽ മികവുറ്റതാക്കാൻ ഞങ്ങൾ നിങ്ങളുടെ പിന്തുണ ആവശ്യപ്പെടുകയാണ്. ഡൂൾ ന്യൂസ് വെബ്സൈറ്റിലുള്ള സപ്പോർട്ട് ഡൂൾ ന്യൂസ് ബട്ടണിലൂടെ 5 വ്യത്യസ്ത സ്കീം വഴി നിങ്ങൾക്ക് ഞങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ സാധിക്കും. നിങ്ങൾ നൽകുന്ന ചെറുതും വലുതുമായ തുകകൾ ഡൂൾ ന്യൂസിന്റെ ഭാവിയെ മാത്രമല്ല, ഈ ജനാധിപത്യ സമൂഹത്തിന്റെ മുന്നോട്ടു പോക്കിനെ കൂടി ശക്തിപ്പെടുത്തുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു.